ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് പറയാമോ, അതായത് നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണിലേക്ക് പോകണുണ്ടാവും. എന്തായാലും വാഗമണിലെ അടിപൊളി കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. വാഗമണിലെ മുട്ടക്കുന്നും അതുപോലെ പൈൻ ഫോറസ്റ്റും പിന്നെ തേയിലത്തോട്ടങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ലോവർ പൈൻ വാലി കാണാനായിട്ട് വന്നിട്ട് ആദ്യമായിട്ട് വന്ന കാരണം ഈ വഴിയേക്ക് ഒന്ന് ഇത് തന്നെ കേട്ടോ. അപ്പം അവിടെ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ പൈൻ ഫോറസ്റ്റിലേക്കുള്ളൊരു വഴിയായിട്ടേ തോന്നൂല. കാരണം ചെറിയൊരു ഇടുങ്ങിയ വഴിയും അവിടെ ഒരു പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് കയറിയിട്ട് റൈറ്റിലേക്ക് പോയിട്ട് റൈറ്റിലേക്ക് വേറെ കോട്ടേജിലേക്കൊക്കെ പോകാനുള്ള വഴിയാണ്. നല്ല കൂളിംഗ് ആട്ടോ ഇവിടെ. ഇവിടെ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഒരു മനുഷ്യനില്ല. ഈ ലോവർ പൈൻ വാലിയുടെ അതിലെ വന്നിരുന്നെങ്കിൽ കണ്ടല്ല, ആൾക്കാർ വളരെ കുറവായിരിക്കും കേട്ടോ. നിങ്ങൾ ഒരു മൂന്നാല് പേരൊക്കെ ആയിട്ട് വരണയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്നോ, അതല്ലെങ്കിൽ മെയിൻ അപ്പുറത്തെ സൈഡ് തന്നെ വരണിരിക്കും നല്ലത്. ഇവിടെ ഞാൻ നോക്കിയിട്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. കാരണം ഇവിടെ നിന്ന് എളുപ്പം വന്ന് കയറാം, ഈ പൈൻ ഫോറസ്റ്റിലേക്ക് എളുപ്പമായിട്ട് കയറാൻ പറ്റുമെങ്കിലും ആളുകൾ വളരെ കുറവാണ്. പിന്നെ പാർക്കിംഗ് ഏരിയ ആണെങ്കിൽ ചെറിയൊരു പാർക്കിംഗ് ഏരിയ മാത്രമേ ഉള്ളൂ. നല്ല തണുപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തെ ചൂടൊക്കെ മാറി നല്ല തണുപ്പായി. ഈ പൈൻ മരങ്ങളുടെ ഈ ഇലയണി വന്ന് കീറി കിടക്കണം. ഉണ്ടാ ഇലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിയ ഇതാണ് കേട്ടോ. വീതിയുള്ള ഇലയൊന്നും ഇല്ല, ഉണങ്ങി കിടക്കണാണ് ഇതിൽ ഫുള്ളായിട്ട്. അതിൻ്റെ ഈ കൂളിംഗ് എന്ന് പറയണം. ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് വെറും 10 രൂപ മാത്രം കൊടുത്താൽ മതി. പക്ഷേ ക്യാമറ കയറ്റണമെങ്കിൽ 100 രൂപ, വീഡിയോ ക്യാമറ ആണെങ്കിൽ 200 രൂപയൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഒഴുകി വരുന്നൊരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ പാലരുവിയിൽ നിന്ന് വരുമല്ലോ, പാലരുവിയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം ഇതിലാണ് വരുന്നത്. ഉള്ളിലേക്ക് കയറാട്ട ഒരു മനുഷ്യനില്ലാത്തതിന് ഇവിടെ. ഇതിങ്ങനെ കിലോമീറ്ററോളം അങ്ങോട്ട് കിടക്കണത് ആണ്. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ഭാഗത്തായിരിക്കും കേട്ടോ കൂടുതൽ കടകളും ഇതൊക്കെ ആയിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ആകെ ഒരു കട മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പുറത്താണെങ്കിൽ നിറയെ കടകളും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഫ്രണ്ടിലുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒരുപാട് ദൂരം നടന്നിട്ട് വേണം നമുക്ക് ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് എത്താനായിട്ട്. എന്തായാലും കിഡിലെല്ലാം കാഴ്ച തന്നെ, കിഡിലെല്ലാം കാഴ്ച മാത്രമല്ല കിഡിലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഈ ലോവർ വാലി തീരത്താണ് വന്നെങ്കിലും ഉണ്ടല്ലോ സംഭവം കിടുവാണ്ടോ. കാരണം ഈ വഴി തന്നെ അടിപൊളി വഴിയാണ്. ഇതിനെ വരുമ്പോൾ നമുക്ക് തോന്നും ഇത് സംഭവം ഇങ്ങോട്ട് കയറാനുള്ളതല്ല എന്നൊക്കെ തോന്നും. കാരണം ഈ ചെറിയൊരു വഴിയെ കാണുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ റൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലരുവി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. പക്ഷേ പാലരുവിയിലേക്ക് ഇപ്പോൾ പോട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ നാടൻ ഭക്ഷണശാല എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം അതൊന്നും തുറന്നിട്ടില്ല. ഇവിടെ വേറെ പാർക്കിംഗ് ചാർജ് ഒന്നും വരുന്നില്ല കേട്ടോ. മിഡ് ഹൗസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9 തുടങ്ങി 6 വരെയാണ് ഇവിടുത്തെ സമയം വരുന്നത്. ഇവിടെ കുട്ടികൾക്ക് 5 ദിവസം തുടങ്ങി 12 ദിവസം വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയും വലിയ ആൾക്കാർക്ക് 20 രൂപയും. ഷൂട്ടിംഗ് ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ 15,000 രൂപ, ആൽബം ഷൂട്ടിങ്ങിന് 2,500 രൂപ, ക്യാമറ 50 രൂപ, വീഡിയോ ക്യാമറ 100 രൂപ, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത്.
എന്തായാലും പൈൻ ഫോറസ്റ്റിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നല്ല തിരക്കാണ്, ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ വെയിലിൻ്റെ ചൂട് തോന്നണില്ല. ഈ മിഡോസിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കയറി വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പോണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ഇരുന്ന് സൈക്കിള് പോലെ ചവിട്ടി കളിക്കാൻ പറ്റിയ ചെറിയ പോണ്ടാണ്ട. ഈ പരിപാടിയാണ് സിപ്പ് ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ സിപ്പ് ലൈനാണ് 400 രൂപ. അതുപോലെ അവിടെ നിന്ന് സൈക്കിളിന് വരുന്നുണ്ട്, നമുക്ക് അവിടെ നോക്കാം. ഇതുപോലത്തെ കേബിളിൻ്റെ മുകളിൽ കൂടി സൈക്കിള് ചവിട്ടി ആൾക്കാർ വരുന്നുണ്ട്, അതിനും 400 രൂപയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യണമെങ്കിൽ റേറ്റ് കുറവുണ്ട്. അടുത്തൊരാൾ പോണാട്ടാ. ഓ, എങ്ങനെ ഉണ്ടെന്നോ, നടുക്കായിട്ടൊരു ചെറിയൊരു പോണ്ടും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. ഈ ചെറിയ പോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരായിട്ട് പോകാവുന്ന കയാക്കിങ്ങിൻ്റെ ബോട്ടുകളുണ്ട്, അതുപോലെ 4 പേരായിട്ട് പോകാൻ പറ്റുന്ന ബോട്ടുകളുണ്ട്. ഇപ്പോൾ നല്ല കൂളിംഗ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് നല്ല തണുപ്പായിരിക്കുമല്ലോ. മൂന്നാറൊക്കെ നല്ല തണുപ്പാണ്, ഐസ് ആവണ്ടെന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു അന്തരീക്ഷം തന്നെ ആയിരിക്കുള്ളൂ ഇവിടെ. ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാഗമണ്ണിൽ തന്നെ തേയിലത്തോട്ടങ്ങളാണ്. ഇതേപോലെ തന്നെയുള്ള തേയിലത്തോട്ടങ്ങൾ നമ്മുടെ മൂന്നാറുണ്ട്. ഇപ്പോൾ അത് രണ്ട് സൈഡിലും ഉണ്ട്, മുകളിലുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ ആണെങ്കിൽ നിറയെ മുട്ടക്കുന്നുകളും. ഇവിടെ നിന്ന് നമുക്ക് തേക്കടിക്ക് പോകാം. തേക്കടി ചെന്നിട്ട് ബോട്ടിങ് ഉണ്ട്. തേക്കടിയിൽ അടിപൊളിയായിട്ട് നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് കുമളിക്ക് പോകാം. തേയിലത്തോട്ടം മാത്രമല്ല, കുമളിയിലേക്ക് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരിത്തോട്ടങ്ങളും അങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അടിച്ചേക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ, മറക്കല്ലേ.